ഇത് നമ്മുടെ ജീവിതം സർക്കാർ സർവീസാണ്. ഒരു നിമിഷം മതി നമ്മുടെ സിവിൽ ഡെത്ത് സംഭവിക്കുന്നു. ഒരു നിമിഷം മതി, ഒരു നിമിഷം മതി നമ്മുടെ സിവിൽ ഡെത്ത് സംഭവിക്കുന്നു. ഒരു നിമിഷം മതി എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്നത്. ഒരു രണ്ട് ദിവസം കാത്തിരിക്കണം, ഒരു രണ്ട് ദിവസം കാത്തിരിക്കണം. നമസ്കാരം. അറം പറ്റുക അറം പറ്റുക എന്നൊക്കെ പറയാറുള്ളൂ, എന്നാൽ ഇവിടെ ഇതാ അറം പറ്റിയിരിക്കുന്നു ദിവ്യയ്ക്ക്. കഴിഞ്ഞ ADM മീറ്റിങ്ങിൽ, ADM യാത്രയയപ്പ് നൽകിയ മീറ്റിങ്ങിൽ ദിവ്യ പ്രസംഗിച്ച വരികളാണ് ഞാൻ മുന്നിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഒരു നിമിഷം മതി എല്ലാം മാറ്റിമറിക്കാൻ. അതെ, ഒരു നിമിഷം മതി എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. ഇപ്പോൾ ദിവ്യ ആ ഒരൊറ്റ വാചകത്തിന് മുകളിൽ അറം പറ്റിയ പോലെ ജയിലിലായിരിക്കുന്നു. അതെ, തൊട്ടടുത്ത് പള്ളിപ്പുറത്തിനടുത്തുള്ള ആ മരണം നടന്ന ADM മരണം നടന്ന തൂങ്ങി മരിച്ചു എന്ന് എല്ലാവരും പറയുന്ന, യഥാർത്ഥത്തിൽ കൊന്നു കെട്ടി തൂക്കിയ ADM നവീൻ ബാബുവിൻ്റെ മരണം നടന്ന ആ വീട്ടിൽ നിന്നും 200 മീറ്റർ അകലെയുള്ള ജയിലിൽ ഇപ്പോൾ ജയിലിലെത്തിയിരിക്കുന്നത് ആ അറം പറ്റിയ വാക്കുകൾ കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ആ വാക്കുകൾ അങ്ങനെ അറം പറ്റുമ്പോൾ, നമുക്കറിയാം നമുക്ക് ഈ അടുത്ത കാലത്ത് ഉരുൾപൊട്ടലുണ്ടായി ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൻ്റെ ഒരു നിമിഷ നേരം കൊണ്ടാണ്. ലോകത്തിലെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് നിമിഷ നേരം കൊണ്ടാണ്. നമ്മൾ ഒരു കാല് തെറ്റി വീണാൽ പോലും ഒരു നിമിഷം കൊണ്ട് നേരം കൊണ്ട് തീർന്നു പോകും. പക്ഷെ പറഞ്ഞ് വായിലെ നാവ് കൊണ്ട് അറം പറ്റുക എന്ന് പറയുന്നത് വായിലെ കരിനാവുള്ളവർക്കാണെന്നൊക്കെ പറയാറുണ്ട്. അത് മറ്റുള്ളവർക്കാണ് പറ്റുക, പക്ഷെ ഇത് സ്വയം പറ്റിയിരിക്കുന്നു, അറം പറ്റിയിരിക്കുന്നു. കരിനാവ് എന്നൊക്കെ പറയുന്ന സ്വഭാവമുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർക്കാണ് പറ്റിയെങ്കിൽ ഇവിടെ അറം പറ്റിയിരിക്കുന്നത് ആർക്കാണ്? നമ്മുടെ ദിവ്യമോൾക്കാണ്. ഇപ്പം ദിവ്യമോള് സുഖമായിട്ട് നമ്മുടെ ജയിലിൽ കഴിയുകയാണ്. ജയിലിൽ പാട്ട് നൃത്തം ഒക്കെ ഉണ്ട്. നമുക്ക് ആ പാട്ട് നൃത്തത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് കാണിച്ചു നോക്കാം. ദിവ്യമോള് ജയിലിൽ പോയതിൽ നമ്മുടെ ദിവ്യമോള് മുമ്പ് ഒരു പാട്ട്, അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുമായിട്ടുള്ള ഒരു പാട്ട് ഡാൻസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. കണ്ടല്ലോ ഈ ദിവ്യമോൾ ആരാണ്? ദിവ്യമോൾ എന്ന് പറയുന്നത് മുമ്പ് SFIയിലൂടെ വളർന്നു വന്ന്, അങ്ങനെ വളർന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചെയർമാനായിട്ടുള്ള ആളാണ് നമ്മുടെ ദിവ്യമോൾ. അവിടെ നിന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ CPMന്റെ പ്രമുഖരായ നേതാക്കന്മാരുമായി നല്ല ബന്ധമുണ്ടാവുകയും ഇവരുടെ സൗന്ദര്യവും അവരുടെ വായിലെ നാവും അതേപോലെ ഊർജ്ജസ്വലതയുള്ള പെരുമാറ്റവും എല്ലാം കണ്ടിട്ടുള്ള P ശശി അടക്കമുള്ള, പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അവരെ പിന്നെ അങ്ങോട്ട് ഉയർത്തുകയാണ് ചെയ്തത്. അവരുയർന്നുയർന്ന് DYFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറായി, കേന്ദ്ര കമ്മിറ്റി മെമ്പറായി, അതേ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി, അതോടൊപ്പം തന്നെ അവർ ജില്ലാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി മെമ്പറായി. കഴിഞ്ഞ തവണ 30-ാം വയസ്സിൽ അവർ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ വിജയിച്ച് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡൻ്റായി. 2020 നടന്ന ഇലക്ഷനിൽ അവർ 35-ാം വയസ്സിൽ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റായി. അങ്ങനെ വെച്ചടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ എല്ലാ അടവുകളും പഠിച്ചു, ഏത് തന്ത്രങ്ങളും പഠിച്ചു. മാർക്സിസ്റ്റ് പാർട്ടി പിണറായി സത്തിൻ്റെ വ്യക്താവായി എതിരാളികൾ അടിച്ചമർത്താനും അതേടൊപ്പം തന്നെ തൻ്റെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാനും പിണറായി പോലെ കോടികൾ ഉണ്ടാക്കാനും എല്ലാം പഠിച്ചു. അങ്ങനെ കോടികളുടെ ആസ്തിയുമായിട്ട് വിദേശത്തടക്കം അവർ യാത്രയായി. കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ബിനാമി സ്വത്തുക്കളുടെ എല്ലാം രഹസ്യങ്ങൾ അറിയുന്ന ആളായി. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഈ പറയുന്ന ദിവ്യ ഇപ്പോൾ എവിടെയാണ്? ജയിലിലാണ്. ജയിലിലായതിന് കാരണം അവർ നടത്തിയ പ്രസംഗമാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ മാത്രമാണോ അതിൻ്റെ പിന്നിലുള്ളത്? യഥാർത്ഥത്തിൽ അവർ മാത്രമല്ല.
ആ അതിൽ ഒരു വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ദിവസം പ്രസംഗത്തിന് ശേഷം അന്ന് നവീൻ ബാബു എന്താ ചെയ്തത്? നവീൻ ബാബു നേരെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ എന്തുണ്ടായി? അതിനുശേഷം മടങ്ങി റെയിൽവേ സ്റ്റേഷൻ പോകുന്നു. മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയ ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അതൊരു കൊലപാതകമാണ് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഓരോ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കൊലപാതകത്തെ അട്ടിമറിച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ അത് ദിവ്യയുടെ മേൽ മാത്രം ചുമത്തിക്കൊണ്ട് കേസ് അവസാനിപ്പിക്കാനുള്ള പദ്ധതികളാണ് നടക്കുന്നത്. എന്നാൽ ദിവ്യ അതിന് തയ്യാറല്ല. ദിവ്യ നേരത്തെ തന്നെ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു, എന്നെ കുടുക്കിലാക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും കുടുക്കിലാക്കും, എനിക്ക് യാതൊരു മടിയുമില്ല, എൻ്റെ ജീവിതം പോയാൽ എല്ലാവരെയും ജീവിതം പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറേ 15 ദിവസമായി ഒളിവ് ജീവിതം നയിച്ചത്. ആ ഒളിവ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അവസാനം മുമ്പ് ഈ ജയിലിലെല്ലാം അവിടെ പ്രമോഷൻ പ്രസംഗത്തിന് വേണ്ടി വന്നിട്ടുള്ള അവർ ഇന്ന് ജയിൽ പുള്ളിയായിട്ടാണ് അവിടേക്ക് കാലു കുത്തി വെച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അതുവരെ പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടെ തലയുയർത്തിക്കൊണ്ട് കൂക്കുവിളികളും ഏറ്റുകൊണ്ട് അവർ ജയിലിലെത്തിയപ്പോൾ അവർ എന്തായാലും അവിടുത്തെ അന്തരീക്ഷം കണ്ട് ഞെട്ടിയിട്ടുണ്ടാകാം. ഉള്ളിലേക്ക് കയറിക്കടന്നാൽ പിന്നെ ഉണ്ടാകുന്ന എന്താണ്? സെല്ലാണ്. ആർഷോ കടന്നുവന്ന ഒരു സെല്ലിലാണ്. AKGS കടന്നു വന്നു, പിണറായി വിജയൻ കടന്നു സെല്ലിലാണ്. അവിടെ നിന്ന് മാറ്റാൻ എന്തായാലും ഒരു ജയിലധികൃതർക്കും പറ്റില്ല. എന്നാൽ ഭക്ഷണം നല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ 6 മണിയാകുമ്പോഴേക്കും ബെല്ലടിക്കുമ്പോൾ അത് എനിക്ക് അനുഭവമാണ്. അല്ല, 6:30 ആയിരിക്കും ബെല്ലടിക്കുക. എല്ലാവരും എഴുന്നേറ്റ് 6 മണിക്ക് എഴുന്നേറ്റെന്ന് അവിടെ ആളുണ്ടെന്നുള്ള ബോധ്യപ്പെടുത്തണം. 6:30 കാഫി കിട്ടും. 6:30 ശേഷം തുറന്നു വിടും. പല്ല് തേക്കുക, ബ്രഷ് കുളിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ, ബാത്റൂം പോവുക, എല്ലാ കാര്യങ്ങളും നടത്തണം. അതിനുശേഷം വന്നിട്ട് നല്ലൊരു ഒന്നാം തരം ഭക്ഷണം കിട്ടും. അതിനുശേഷം ഉച്ചവരെ വീണ്ടും ജയിലിനുള്ളിൽ കയറി കിടക്കണം. അതിനുശേഷം നമ്മൾ ജയിലിനുള്ളിൽ സുഖമായിട്ട് 1:30, 12:30 നല്ല ഭക്ഷണം കിട്ടും. ചില ദിവസങ്ങളിൽ മട്ടൻ, ചില ദിവസം മത്സ്യം, അങ്ങനെ തുടങ്ങിയ ചില ദിവസം ചിക്കൻ ഒക്കെ കിട്ടും. നമുക്ക് സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിൽ അതും കിട്ടും. അതിന് ഉച്ച വൈകുന്നേരം 3:30 ചായ കിട്ടും. പിന്നെ 5:30 രാത്രിയിലത്തെ ഫുഡ് കിട്ടും. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ദിവ്യയൊക്കെ ആയതുകൊണ്ട് ധാരാളം വിസിറ്റേഴ്സിനെ സ്വാതന്ത്ര്യത്തോടെ കാണാൻ പറ്റും. മറ്റുള്ളവർക്ക് വിസിറ്റേഴ്സിനെ കാണാൻ കണ്ടമാനം കാണാൻ പറ്റില്ല. മാക്സിമം ആഴ്ചയിൽ 3 പ്രാവശ്യം വിസിറ്റേഴ്സിന് 2 പ്രാവശ്യമാണ് അവസരം കിട്ടുക. എന്നാൽ ദിവ്യയ്ക്ക് സ്ഥിരമായിട്ട് കണ്ടമാനം ആളുകൾ വന്നാലും കിട്ടും എന്നുള്ളതിന് ആർഷോയ്ക്ക് ഇതേപോലെ 100 കണക്കിന് ആളുകൾ അവിടെ വന്നിരുന്നു കാക്കനാട് ജയിലിൽ. അതേപോലെ ദിവ്യയ്ക്കും കണ്ടമാനം ആളുകളെ അകത്ത് കയറ്റാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് ദിവ്യ ഇനി എന്ത്, ദിവ്യയുടെ ഭാവി എന്ത്, അവരുടെ ഈ ഭാവി ഇരുള അടഞ്ഞു പോകുമോ? ഇല്ല. ഈ കേസ് എന്ന് പറയുന്നത് അട്ടിമറിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള കേസാണ്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് നശിപ്പിക്കുക എന്നുള്ള പരിപാടികളൊക്കെ ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞു. നശിപ്പിക്കാൻ പറ്റാതെ വന്നത് അവരുടെ പ്രസംഗവും പിന്നീട് അവർ ഫോട്ടോ, അവർ ആ വീഡിയോ എടുത്ത് എടുപ്പിച്ച് അതെല്ലാവർക്കും എത്തിച്ചു കൊടുത്തതും തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ഇതുവരെ അവരെ ഫോൺ പിടിച്ചെടുക്കാത്തത് കൊണ്ട് കോടതിയിൽ അത് ഹാജരാക്കാതെ വന്നാൽ അവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. മാത്രമല്ല, ഏറ്റവും രസകരമായ കാര്യം ഈ നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ തൂക്കി കൊല്ലുന്നു എന്ന് പറയുന്ന ഇവരുടെ ഈ സ്ഥലത്ത് നിന്ന്, ഈ ജയിലിൽ നിന്ന് വെറും 200 മീറ്ററാണ്. അതായത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം, എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്ന് ഈ ഭൂമിയിലുണ്ടെങ്കിൽ തീർച്ചയായും ആരെ വേട്ടയാടും? നമ്മുടെ ദിവ്യയെ വേട്ടയാടും. ദിവ്യയെ മാത്രമല്ല, അതിൽ കൊലപാതകത്തിൽ പങ്കെടുത്തുള്ള സകല ആൾക്കാരെയും വേട്ടയാടും എന്നുള്ളതാണ് സത്യം. മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ MA ബേബി, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ, MA ബേബിയുടെ മകൻ, ഇവരുടെ എല്ലാവരും കൂടിയിട്ടാണ് കവിയൂരിലെ അനഘയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത്. അവസാനം കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ നമ്പൂരി ശാപം ഫലിച്ചിലേക്ക്. നാരായണൻ നമ്പൂരിയും 5 അംഗ കുടുംബവുമാണ് കവിയൂരിൽ ആത്മഹത്യ കൊല്ലപ്പെട്ടത്. അത് ആത്മഹത്യയാക്കി. എന്നാൽ ആ കൊലപാതകത്തിൽ നമ്പൂതിരി ശാപം ഏൽക്കും എന്ന് പറയുന്ന ഒരു കാര്യം നടന്നു. അതിൽ ഉൾപ്പെട്ടവരുടെ ജീവിതം, എല്ലാവരുടെയും കട്ടപ്പുകയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടിയേരിയുടെ കുടുംബം തന്നെ തകർന്ന് തരിപ്പണമായി അദ്ദേഹം അവസാനം മരണപ്പെടുകയും ചെയ്തു. ഇത്രയധികം ദുരന്തമുണ്ടായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടായിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ പെണ്ണുകേസിൽപ്പെട്ടു, രണ്ടാമത്തെ മകൻ കേസുകളിൽപ്പെട്ട് ജയിലിൽ കിടന്നു, പിന്നെ മൂന്നാം, പിന്നെ കോടിയേരിയാണെങ്കിൽ ദുരന്തമുണ്ടായി. അവസാനം എല്ലാ തരത്തിലും അവർ ആ കുടുംബത്തെ വേട്ടയാടി. ഇതേപോലെ തന്നെയാണ് ഇന്ന് നവീൻ ബാബുവിൻ്റെ ആത്മാവ് വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ ആ നവീൻ ബാബുവിൻ്റെ പ്രേതം ഈ ജയിലിലുമുണ്ട് എന്നുള്ളതാണ് സത്യം. ആത്മാവ് എന്നത് സത്യമാണോ മിഥ്യയാണോ എനിക്കറിയില്ല, പക്ഷെ ഉണ്ടെന്നാണ് പലരും പറയുന്നത്. ഉണ്ടെങ്കിൽ
ശരിക്കും മരണം, ശരിക്കുള്ള മരണം അല്ലെങ്കിൽ ആത്മാവ് അലഞ്ഞു തിരിയും എന്നാണ് പറയുന്നത്. അലഞ്ഞു തിരിയും, ആരാണോ ഉപദ്രവിച്ചിട്ടുള്ള അവരെ നശിപ്പിച്ച് കളയും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ വേട്ടയിടാൻ തുടങ്ങിയിട്ടുള്ളൂ ദിവ്യയെ. ദിവ്യയെ മാത്രമല്ല, ദിവ്യയോടൊപ്പം പങ്കെടുത്ത ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പൂർത്തീകരിച്ച് മാത്രമേ ആത്മാവ് ഭൂമിയിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. ഇത് ദുരാത്മാവാണ്, കാരണം ശരിക്കുള്ള മരണമല്ല ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് ദുരാത്മാവാണ്. ആ ദുരാത്മാവ് ഇവരുടെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മരിച്ച സ്ഥലത്ത് നിന്ന് 200 മീറ്റർ അകലെ തന്നെയാണ് ദിവ്യ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് സത്യം. ഇനിയുള്ള ദിവസങ്ങളിൽ ദിവ്യ ഈ നവീൻ്റെ പ്രേതത്തെ കണ്ട് ഞെട്ടി വിറയ്ക്കും, ആ ആർത്ത് നിലവിളിക്കും. ആ അത് ജയിലിനുള്ളിലൊന്നും പ്രവേശിച്ച് പോവാൻ അവരെ തടസ്സങ്ങളൊന്നും ആത്മാവിനില്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ഏത് ആരെന്ത് പറഞ്ഞാൽ ശരി, ഇവിടെ വരാൻ പോകുന്നത് ദിവ്യയ്ക്ക് വലിയ ദുരന്തം തന്നെയായിരിക്കും. അഹംഭാവവും ഡെമ്പും എല്ലാം കൊണ്ട് ഇതുവരെ കഷ്ടപ്പെട്ട് ഉയർത്തിയ എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. അവരെ ശരിക്കും അടുത്ത മന്ത്രിയാകേണ്ട ആളാണ്. അടുത്ത ഇലക്ഷനിൽ ചിലപ്പോൾ CPM അധികാരത്തിൽ വരില്ലായിരിക്കാം. അതിൻ്റെ അടുത്ത തൊട്ടടുത്ത് അതിൽ ഏതെങ്കിലും മുന്നണിയെ കൂട്ടിപ്പിടിച്ചെങ്കിലും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ കല്യാശ്ശേരിയിൽ നിന്ന് അവർ ജയിച്ചു പോകാൻ സാധ്യതയുള്ള ആളാണ്. അങ്ങനെ കല്യാശ്ശേരിയിൽ നിന്ന് ജയിച്ചു പോകാൻ സാധ്യതയുള്ള അവർ ഇപ്പോൾ എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വേട്ടയാടപ്പെട്ട, എല്ലാവരും വെറുക്കപ്പെട്ട, എല്ലാവരും ശപിക്കുന്ന ഒരു ജന്മമായി മാറി. ആരുടേത്? ദിവ്യയുടേത്. അതും വേട്ട, നമ്മൾ പറയുന്ന നേരിട്ടുള്ള വേട്ടയാടലല്ല, ജനങ്ങൾ കംപ്ലീറ്റ് വെറുത്ത് അവർക്കൊക്കെ അവർക്കെതിരെ കൂക്കുവിളിയും ആർപ്പുവിളിയും ആയിട്ട് വരവേ അവരെ പറഞ്ഞയച്ചപ്പോൾ, ജയിലിലേക്ക് പറഞ്ഞയച്ചപ്പോൾ തന്നെ അവർ അതുവരെ ഉണ്ടായിരുന്ന ഹുങ്കും അതേപോലെ എല്ലാം തകർന്നു പോയിട്ടുണ്ടാകാം. ജയിലിലെത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസം, രണ്ടാം ദിവസം, ഒരാഴ്ച കഴിയണം അതിൻ്റെ ഉള്ളിലൂടെ ഓർഡർ ആവാൻ. ഞാൻ പോയിട്ടുള്ളതാണ്, എനിക്ക് ആദ്യ ദിവസം തന്നെ ഞാൻ ഓർഡർ ആയിട്ടുള്ളതാണ്. കാരണം എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് ജയിലിൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യം വന്നതിൽ തന്നെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ആര് വന്നിരുന്നു? അവിടെയുള്ള ഓഫീസേഴ്സ് വന്നിരുന്നു. എനിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ്, എല്ലാ കാര്യത്തിലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. കാരണം കോടതി ഉത്തരവാണ് ഉണ്ടായിരുന്നത്, എന്നെ കൊല്ലാൻ പിണറായി വിജയൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കൃത്യമായ അറിവ് ഞാൻ കോടതിയിൽ കൊടുത്തിരുന്നു. ജയിലിൽ വെച്ചാവാൻ സാധ്യതയുണ്ടെന്നും ഞാൻ അറിയിച്ചിരുന്നു. ഇവിടെ ജയിലിൽ ദിവ്യ കൊല്ലപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ്? ഈ പറയുന്ന പി ശശിയോ അല്ലെങ്കിൽ MV ഗോവിന്ദനോ അല്ലെങ്കിൽ പിണറായി വിജയനോ അവരുടെയൊക്കെ ആവശ്യമാണ്. കാരണം അവരുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ് ദിവ്യ. ദിവ്യ പറഞ്ഞിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, എന്നെ കൊടുക്കിയാൽ ഞാനും എല്ലാവരെയും കൊടുക്കുമെന്നാണ്. എന്നെ കൊടുക്കിയാൽ എല്ലാവരെയും കൊടുക്കും. കാരണം ഇത് ദിവ്യ മാത്രമുള്ള ഒരു കേസല്ല, ദിവ്യയുടെ ഇതുകൊണ്ടല്ല ശരി കൊല്ലപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദിവ്യയുടെ ഈ പ്രസംഗം കൊണ്ടല്ല Adm നവീൻ ബാബു കൊല്ലപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഒരു ഗ്യാങ്, പി ശശിയുടെ ഒരു ഗ്യാങ്, കൊട്ടേഷൻ ടീം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിനിടയിൽ ഞാൻ കേട്ടിട്ടുള്ള കാര്യം, പിണറായി വിജയൻ പി ശശിയോട് ഇവിടെ നിന്ന് UKയിലേക്ക് പോകാൻ പറഞ്ഞു, UKയിലാണ് എന്നൊക്കെയാണ്. അതിൻ്റെ നിജസ്ഥിതി ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും പി ശശിക്ക് പിണറായി ദിവ്യയുടെ ഏറ്റവും വലിയ വലങ്കയ്യായ പെൺവേട്ടക്കാരനായ പി ശശി എന്തായാലും ഇതിൽ ഒരു കണ്ണിയാണ് എന്നുള്ള കാര്യം സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് AKG സെൻറ്ററിൽ വെച്ചൊരു കള്ളപ്പരാതി ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ കള്ളപ്പരാതി കിട്ടിയെന്ന് പറഞ്ഞൊരു കള്ള ഇതുണ്ടാക്കി അത് പൊളിഞ്ഞു പോകുകയും ചെയ്തിട്ടുള്ളത്. പ്രശാന്തൻ്റെ ആ പരാതി കള്ളപ്പരാതിയായിരുന്നു എന്ന് എല്ലാവരും അറിഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലും ഗൂഢാലോചനകളെല്ലാം പൊളിഞ്ഞെങ്കിലും കൊല്ലാനുള്ള ഗൂഢാലോചന ശരിക്കും നടന്നു. കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള സംഭവ വികാസങ്ങളെല്ലാം ഒരു കോടതി വിധിയോടു കൂടി പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി. കാരണം കോടതി വളരെ ഷാർപ്പായി, കൃത്യമായി ഓരോ വരികളും എടുത്ത് കൃത്യമായി ഈ കേസിൽ വിധി പറഞ്ഞു എന്നുള്ളതാണ് സത്യം. അത്രയും മനോഹരമായിരുന്നു ആ വിധി. ആ വിധിയെ നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല. അത്രയും ഓരോ വരികളും എടുത്തു കഴിഞ്ഞു. അതായത് ഇതിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിനെ കുറിച്ചിട്ട് കളക്ടർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ കളക്ടർ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പോലും പരിശോധിച്ച് അയാളെ കുറ്റപ്പെടാ വേണ്ടില്ലായിരുന്നു, എനിക്ക് കുറ്റബോധമുണ്ട് എന്ന് പറയും, എന്തിൻ്റെ കാര്യത്തിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി അനാലിസിസ് ഇത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് കത്തിപ്പടർന്നുകൊണ്ടാണ് അന്ന് അവിടെ തകർത്ത് കളഞ്ഞത്. നവീൻ ബാബു ദിവ്യയ്ക്ക് കിട്ടേണ്ട ജാമ്യം ശരിക്കും തകർത്ത് കളഞ്ഞതാരാ? നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകയാണ്. അവരെ മറക്കാൻ പറ്റില്ല. അവർ എറണാകുളത്ത് വന്ന അഭിഭാഷകനെ പറ്റിയിട്ട് നമ്മൾ വളരെ വിശദമായിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ദിവ്യയ്ക്ക് ജാമ്യത്തിന് വേണ്ടി സെഷൻസ് കോടതിയിൽ മൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ്.
എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ദിവ്യയുടെ മനോഹരമായ നിമിഷങ്ങളെക്കുറിച്ച്, ജയിലിലെ നിമിഷങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും പറയാം. മാർക്സിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലാ ലോബി ഇന്ന് മീറ്റിംഗ് കൂടി. എന്തുകൊണ്ടാണ് ദിവ്യക്കെതിരെ നടപടിയൊന്നും വേണ്ട, അവരെ ഇപ്പോൾ ഒരു നടപടിയും വേണ്ട എന്ന് പറയാൻ കാരണം, നടപടി എടുത്താൽ എല്ലാവരുടെയും മുഖംമൂടി പിച്ചി ചെന്തും, അവസാനം ദിവ്യ അകത്താണെങ്കിൽ ഇവരെല്ലാവരും അകത്താവും. അതുകൊണ്ടുതന്നെ ദിവ്യ ഈ ജയിലിൽ വെച്ച് കൊല്ലപ്പെടുമോ ഇല്ലയോ ഒന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ ആത്മാവ് സംതൃപ്തിപ്പെട്ടേക്കാം, അല്ലാതെ നവീൻ ബാബുവിൻ്റെ ആത്മാവ് സംതൃപ്തിപ്പെടുമെന്ന് കരുതുന്നില്ല. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റു പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ, എൻ്റെയൊക്കെ ഹൃദയത്തിൽ തറച്ച ഒരു വാചകം, ഒരു ഫയൽ എന്നാൽ അതൊരു മനുഷ്യൻ്റെ ജീവിതമാണെന്നുള്ളത്. പലപ്പോഴും ഞാൻ വിമർശനമായിട്ട് പറയുന്നതാണെന്ന് നിങ്ങൾ കരുതുക, പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഒരു ഫയൽ, എൻ്റെ കയ്യിലുള്ള ഒരു ഫയൽ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്. 10-15 പ്രാവശ്യം നമ്മുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്ന മനുഷ്യൻ, അവരങ്ങനെ വന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഒരു തവണയെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ചുറ്റും ഒരുപാട് കണ്ണുകളുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കണം. ഒരു യാത്രയായിട്ട് യോഗത്തിൽ ഇപ്പോൾ ADMനെല്ലാവരുടെ ആശംസകളും ഞാൻ നേരിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം മറ്റൊരു ജില്ലയിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ മുൻ ADM ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിരവധി തവണ പഴയ ADMമായിട്ട് ഇങ്ങനെ വിളിക്കും പറയുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം വന്നപ്പോൾ അങ്ങനെയൊന്നും സാഹചര്യങ്ങൾ എൻ്റെ മുന്നിൽ അധികം വന്നിട്ടില്ല, അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഒരു തവണ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ആ ഒരു തവണ വിളിച്ചിരിക്കുന്നത് ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിൻ്റെ NOCയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ആ സൈറ്റ് ഒന്ന് പോയി നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു, രണ്ട് പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഒരു ദിവസം പോയിട്ട് ഞാൻ സൈറ്റ് പോയി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സംരംഭകൻ എൻ്റെ മുറിയിലേക്ക് പലതവണ വന്നു, തീരുമാനം ആയിട്ടില്ലല്ലോ പ്രസിഡന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് തീരുമാനമാകും. വീണ്ടും വീണ്ടും അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. ഞാൻ ADMനോട് പറഞ്ഞു ഇതെന്തെങ്കിലും നടക്കുമോ? അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല, അതിൽ ചെറിയ പ്രശ്നമുണ്ട്, ഒരു വളവും തിരിവൊക്കെ ഉള്ളതുകൊണ്ട് NOC കൊടുക്കത്തിന് പ്രയാസമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ സംരംഭകൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ ഇടക്കിടക്ക് വന്ന് എന്നെ കാണേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നോ രണ്ടോ തവണ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളെ സഹായിക്കണം, ഒരു തടസ്സവും, അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ ഒരാളെ ഒരു സെക്കൻഡ് വെച്ച് സഹായിക്കേണ്ടവരാണ് നമ്മളെല്ലാം എന്ന് പറഞ്ഞു. മാസങ്ങൾ കുറച്ചായി. ഏതായാലും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന് NOC കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നന്നായി. ആ NOC എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയാം. ആ NOC കൊടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേക നന്ദി പറയാനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ സമയത്ത് നിങ്ങളുടെ പരിപാടി പങ്കെടുക്കുന്നത്. ഒന്ന്, ജീവിതത്തിൽ സത്യസന്ധത നമ്മളെപ്പോഴും പാലിക്കണം. നിങ്ങളൊരു വ്യക്തിയെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയെയും ചിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ പാൽപുഞ്ചിരി കൊണ്ടും ജീവിതത്തിലെ ഈ ലാളിത്യം കൊണ്ടും മുണ്ടുടുത്തുകൊണ്ടും ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ മനുഷ്യരെന്ന് നിങ്ങളാരും ധരിക്കണ്ട, അങ്ങനെ ആരും ധരിക്കണ്ട. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊരു നന്ദി പറയാം. കാരണം ഞാനൊരു ആവശ്യം അദ്ദേഹത്തോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ നടത്തി കൊടുത്ത് കുറച്ച് മാസമാണെങ്കിലും എന്ന് നന്ദി പറയാം. കണ്ണൂരിൽ അദ്ദേഹം നടത്തിയതുപോലെ ആയിരിക്കരുത് അദ്ദേഹം പോകുന്ന സ്ഥലത്ത് നടത്തേണ്ടത്. കാരണം ഇതുപോലെ ആയിരിക്കരുത് അദ്ദേഹം അവിടെ നടത്തേണ്ടത്. നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ, കൂടുതൽ മെച്ചപ്പെടണം എന്നാണല്ലോ നമ്മൾ പറയുന്നത്, മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ ആളുകളെ സഹായിക്കുക. കാരണം നിങ്ങളുടെ എല്ലാം, നമ്മുടെ എല്ലാം ചുറ്റും ആളുകളുമുണ്ട്. വളരെ കെയർ ചെയ്യണം. കാരണം ഇത് നമ്മുടെ ജീവിതം സർക്കാർ സർവീസാണ്. ഒരു നിമിഷം മതി നമ്മുടെ സിവിൽ ഡെത്ത് സംഭവിക്കാൻ, ഒരു നിമിഷം മതി. ആ നിമിഷത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മളെല്ലാവരും കയ്യിൽ പേന പിടിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്. ഒരു രണ്ട് ദിവസം കാത്തിരിക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. മറ്റൊന്നുമല്ല, ഉപഹാരം സമർപ്പിക്കുന്ന ഒരു സമയത്ത് ഈ ചടങ്ങിൽ ഞാൻ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങൾ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെല്ലാം അറിയും.